അതെ, സാവിത്രി വന്നിട്ടുണ്ട്. സാവിത്രിയോ? സാവിത്രിയോ? സാവിത്രി ആരടാ? അതെ, സാവിത്രി നമ്മുടെ വിശ്വത്തിന്റെ അനിയത്തി. രാജുവിനെ അനുവിനെയും കാണാൻ വന്നതാ. എന്താ, അവരില്ലെങ്കിൽ നീ ഈ ഭാഗത്തേക്ക് വരില്ലേ? ഞാൻ അനുവിനൊന്നും കണ്ടിട്ട് വരായച്ചി. ആ കഥ എപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. ഇതാണോ കഥ? ഹായ് സാവിത്രി. ഹായ് അനു. ഹലോ രാജാ. എന്താടാ നാണോ? സുഖമല്ലേ രാജാ? കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ടല്ലോ. അമ്മ, ഇവനോ? കുടുങ്ങി മോനെ, കുടുങ്ങി കുടുങ്ങി കുടുങ്ങി. നോക്ക് 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 നോക്ക്. നാലഞ്ച് ദിവസം ഉണ്ടാവോ രാജാ? ഇല്ല, നാല് വർഷം ഉണ്ടാവും. എന്തേ കൈയെടുക്കടാ, എന്താ ഉദ്ദേശം? വാട്ട് ഈസ് ദ യൂസ്? എന്താ ബാബാ ബാബാ ബാബാ, ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാടാ. പ്ലീസ്, എനിക്ക് പേടിയാവുന്നു. ഇവർ രണ്ടുപേരും പരസ്പരം ഇഷ്ടത്തിലാണ്. എപ്പോഴോ സ്കൂള് തുടങ്ങിയതാ, എന്നാ എവിടെ എത്തിയിട്ടില്ല. ചേട്ടനോട് പറയാൻ ധൈര്യമില്ല. സംഗതി നിങ്ങൾ അറിയുന്നതിന് മുമ്പ് വിശ്വം ഈ പെണ്ണിനെ കല്യാണം കഴിച്ചയക്കും. നിങ്ങൾ ഇവന്റെ കല്യാണം നടത്തും. അതിനുശേഷം ഈ വിഷയം അയ്യോ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിലും എന്ന് കരുതി വിഷമിക്കുന്നതിന് മുമ്പേ ഇതൊരു അവസരമല്ലേ? അല്ല, അവസരമല്ലേ? എനിക്ക് സാവിത്രി ഇഷ്ടമാണ് കേട്ടാ. എനിക്കും അങ്ങനെയാ. നിന്നെ എന്നെ തളയാതള്ള. ഇവിടെ ഇന്ന് ഞാൻ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്റെ വിശ്വത്തെ എന്റെ ബന്ധുവാക്കി. പിന്നെ നമ്മുടെ രാജ എന്ത് പറയുന്നു? എന്താ, നിനക്ക് വേറെ വഴി നോക്കിക്കൂടെ? നോക്കാം, തെറ്റിയാ അപ്പ തീരും. എന്താ, റഫോ സോഫ്റ്റോ? റഫാ കാഴ്ചയിൽ, ആള് സോഫ്റ്റാ. നിനക്ക് സോഫ്റ്റ് എങ്ങനെ മാച്ച് ആവൂടാ? ഒന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചാ റഫായ വേണ്ട വേണ്ടത്, പ്രേമിച്ച് കല്യാണം കഴിക്കണമെങ്കിൽ. നിന്റെ ലവിനെ പറ്റി പറഞ്ഞോ? എന്താണ് മിണ്ടാത്തെ? ഏയ് ഭദ്ര, അറ്റ്ലീസ്റ്റ് എന്റെ റേഞ്ചെങ്കിലും ഉണ്ടോ? എടാ, നീ ആ സാരി കൊടുത്തോ. എന്താ, പാർട്ടി അടുത്തുണ്ടോ? ആയ തോന്നിയതൊക്കെ വിളിച്ചു പറയാതെ ഫോണ് വെക്കടി. ആരാ? ഓ, താങ്ക് യു. എനിക്കും ഒരു ഹെൽപ്പ് ചെയ്യൂ. അപ്പൊ നിങ്ങൾക്കും ആരോടാ? അതല്ല, എന്റെ വീട്ടിലുള്ളവർ അറിയാതെ എന്നെ പുറത്തു കൊണ്ടുപോകാനാ കോവിലേക്ക്. ലണ്ടനിൽ വന്നു കഴിഞ്ഞാ കോവിലിൽ വന്ന് തൊഴാന്ന് പ്രാർത്ഥിച്ചിരുന്നു. എന്റെ വീട്ടിൽ ആരും അതിന് സമ്മതിക്കുന്നില്ല. ഈ പച്ചപ്പ് കാണാൻ എന്ത് ഭംഗിയാലേ. ഇങ്ങനെ റിസർവ്ഡ് ആയിട്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒട്ടും ചേരുന്നില്ല. എന്തെങ്കിലും സംസാരിച്ചൂടെ? ലണ്ടനിൽ ബോയ് ഫ്രണ്ട്സ് ഉണ്ട് തനിക്ക്. പെണ്ണുങ്ങളെ പറ്റിയല്ലാതെ വേറെ ടോപ്പിക്കേ ഇല്ലേ? ബിൻ ലാദന്റെ കാര്യത്തിൽ ടോണി ബ്ലെയറിന്റെ പോളിസി സ്റ്റാൻഡ് എന്താ? അല്ല, നമുക്ക് ഇതുപോലുള്ള ടോപ്പിക്സ് അല്ലേ കറക്റ്റ്? എന്താ, പറഞ്ഞോളൂ. നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടോ? നോ ചാൻസ്. അറ്റ്ലീസ്റ്റ് ഫ്രണ്ട്സ്? ഫ്രണ്ട്സോ? എനിക്കോ? എന്റെ ഫേസും വോയിസും കുറച്ച് റഫ് ആണെന്നല്ലാതെ എന്റെ ഉള്ളിന്റെ ഉള്ളു വളരെ മൃദുലവും വിശാലവുമാണെന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ ആരാ നിങ്ങൾക്ക് വരാൻ പോകുന്ന ലക്കി ഗേൾ? നിങ്ങൾ. അല്ല, നിങ്ങളെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമായിരുന്നു. ഈ പ്രേമോ ക്രീമോം എനിക്ക് അതിലൊന്നും വിശ്വാസേ ഇല്ല. എനിക്കങ്ങനെ പ്യുവർ ഹസ്ബൻഡ് വേണമെന്ന് ആഗ്രഹമില്ല. ജീവിതം വളരെ ഫ്ലാറ്റാ. വിവാഹത്തിന് മുമ്പ് എങ്ങനെയായിരുന്നാലും ശരി, അതിനുശേഷം നന്നായിരുന്നാ മതി ഞാൻ ആഗ്രഹിക്കുന്നത്. സത്യം? എനിക്കും അങ്ങനെ തന്നെ. ഓ, നമ്മൾ രണ്ടുപേരും ഒരുപോലെ അല്ലേ? ബാംഗ്ലൂർ സിറ്റി ബസ് കയറി ഈ പെണ്ണുങ്ങൾ ഉണ്ടാക്കുന്ന ശല്യം ഉണ്ടല്ലോ. ഓ, സഹിക്കില്ല. ഈശ്വര, ഇവളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ പറഞ്ഞത് എനിക്ക് എന്നെ പാരയായോ? ഹാവു, നിങ്ങളുടെ ഹെൽപ്പ് കൊണ്ട് എന്നെ വഴിപാട് നടത്താൻ പറ്റി.
ഇതൊക്കെ എന്താ വലിയ ഹെൽപ്പാണോ, നന്ദിയൊക്കെ പറയാൻ. അടുത്ത പരിപാടി എന്താ? നല്ല ഉള്ളിയിട്ട് ഉണ്ടാക്കിയ സാമ്പാർ കഴിക്കണം. ഞാൻ ചോദിച്ചു ലൈഫിൽ അടുത്ത പരിപാടി എന്താണ്? ലണ്ടനിൽ ഒരു ജോലി ശരിയായിട്ടുണ്ട്, അതിലൂടെ ഒരു നല്ല പൊസിഷനിലെത്തി, അത് കഴിഞ്ഞൊരു നല്ല ഹസ്ബൻഡ്, ഹാപ്പി ആയിട്ട് അവിടെ തന്നെ. ഇവിടെ പറന്ന് വളർന്ന് ഇവിടെ പഠിച്ച് ഇവിടുത്തെ ജനങ്ങളുമായി ഇടപഴകി നല്ല മനസ്സുണ്ടാക്കി എന്നിട്ട് ആ മനസ്സും കൊണ്ട് മാതൃദേശം മറന്ന് മറ്റൊരുത്തന്റെ കൈ കൊണ്ട് കൊടുക്കുന്നത് മഹാ കഷ്ടമാണ്. മാത്രമല്ല ധാരാളം പണം സമ്പാദിക്കാനെന്ന് പറഞ്ഞു പോയിട്ട് ഗ്രീൻ കാർഡ് കിട്ടിയതിന് ശേഷം മക്കൾക്ക് അവിടെ ഇഷ്ടപ്പെട്ടു പോയെന്നും മാതൃഭാഷ അറിയില്ലെന്നും ഞാൻ എന്റെ ആൾക്കാരെ മറന്നിട്ടില്ലെന്ന് ഇടയ്ക്കിടയ്ക്ക് അറിയിക്കാനായി സെൽഫോണും ഫോട്ടോയും ഡോളേഴ്സും എടുത്ത് അയച്ച് ഇവിടെ ഉള്ളവരെ സ്നേഹം പിടിച്ചു പറ്റാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സ്വാർത്ഥമായ തീരുമാനത്തെ ഞാൻ ശക്തമായി എതിർക്കുകയാണ്. അല്ല, എല്ലാരും ഫോറിൻ ഫോർ എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇവിടെ തന്നെ സെറ്റിലായ എന്നെ പോലുള്ള സിൻസിയർ യുവാക്കളുടെ ഗതി എന്താവുന്ന ധാരണ? ഫസ്റ്റ് പ്രിഫറൻസ് ഞങ്ങൾക്ക് തരിക, എന്നിട്ട് എന്ത് വേണമെങ്കിൽ അയക്കും. ഓക്കേ ഓക്കേ, അവിടെ പോയാലും വിവാഹം മാത്രം, നിങ്ങളെ പോലെ ഇവിടെ സെറ്റിലായ നല്ലൊരു പയ്യനോടൊപ്പം ആവണം. എന്നെ പോലെയോ? ഇളങ്കാവ് പടകാളി ശൃംഗാര മോഹിനി നില്ല നില്ല എഴുതാം ചുണ്ടിലൊരു കവിത കഴുകാൻ നോക്കിയാൽ ഞാനത്തിൻ മുത്തുകൾ താഴെ വീഴും രോമാഞ്ചമീനിൽ അടിച്ചു കയറും ഇളങ്കാവിൽ പടകാളി ഇളങ്കാവിൽ പടകാളി ശൃംഗാര മോഹിനി നില്ല നില്ല ഒട്ടുരുമ്മി നിന്നിടും നീ പാരിജാതം
നിങ്ങളെ മാറ്റ. എന്താ ഞങ്ങളുടെ ആളുകൾ ചെയ്തതിന്റെ കൗണ്ടറാ? മൊത്തത്തിൽ അവരെ വെറുതെ വിട്ടതാ ഇവര് ചെയ്ത തെറ്റ്. ആ മണ്ടന്മാര് ഒരു നിമിഷം ആലോചിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കില്ലായിരുന്നു. ഇപ്പൊ അനുവിനെ അവരുടെ കൈ കിട്ടിട്ട് എന്താ ഉപയോഗം? അവളെ പിടിച്ചു വെച്ചോണ്ട് അവർക്ക് രക്ഷപ്പെടാന്നാ? അല്ല, നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അവൾക്ക് തന്നെ ആവും. രണ്ടിലേതെങ്കിലും ഒന്നേ നടക്കൂ. അനു അവരുടെ കയ്യിൽ പെട്ടില്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. അനുവിനെ അവർ പിടിച്ചോണ്ട് പോയാ നമ്മൾ അവരെ വെറുതെ വിടില്ല. അപ്പൊ എന്താ ചെയ്യാ? വീണ്ടും അത് തന്നെ പറയാതറാ. പറഞ്ഞില്ലേ അവള് സേഫ് ആണെന്ന്? പറഞ്ഞു കൊടുക്ക് വിശ്വണ്ണ, അവള് സേഫ് ആണെന്ന്.